മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കെ ജയരാജൻ നമ്പൂതിരിയാണ് നട തുറക്കുക. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും ഇന്ന് നടക്കും. സുരക്ഷിത തീർത്ഥാടനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരിയാണ് വൈകിട്ട് 5 നട തുറക്കുക. നിയുക്ത ശബരിമല മേൽശാന്തി എൻ മഹേഷ്, മാളികപ്പുറം മേൽശാന്തി PG മുരളി എന്നിവരുടെ സ്ഥാനാരോഹണവും ഇന്ന് നടക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്ത് ഇവരെ ശ്രീകോവിലിൽ കൊണ്ടുപോയി മൂലമന്ത്രവും പൂജാകർമ്മങ്ങളും പറഞ്ഞു കൊടുക്കും. ആദ്യം സന്നിധാനത്തും പിന്നീട് മാളികപ്പുറത്തുമാണ് ചടങ്ങുകൾ നടക്കുക. വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറക്കുന്നത്. തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലും ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടകർക്കായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയത്. സുരക്ഷിത തീർത്ഥാടനമാണ് ലക്ഷ്യമെന്ന് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ DGP പറഞ്ഞു. ഈ വർഷത്തിൻ്റെ ശബരിമല തീർത്ഥാടനം വളരെ സന്തോഷകരമായിട്ടും സുരക്ഷിതത്തോട് നടത്താൻ വേണ്ടി ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും കേരള പോലീസ് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടന കാലയളവിൽ 6 ഘട്ടങ്ങളിലായി 13,000 പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കും. സന്നിധാനം, നിലയ്ക്കൽ, വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ 3 താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിക്കും. ഡ്രോൺ സംവിധാനം ഉപയോഗിക്കും. 15 കൗണ്ടറുകളിലായാണ് ഇത്തവണ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത്. അന്നദാനം, കുടിവെള്ളം, വൈദ്യസഹായം, ടോയ്ലറ്റ്, ഗതാഗതം എന്നിവയെല്ലാം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. December 27 മണ്ഡലപൂജ. മകരവിളക്ക് January 15. ന്യൂസ് 18, പത്തനംതിട്ട.